അല്ല മീൻ അശ്വിൻ പാലാഴി രാഹുൽ വിജയൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളും ചേരുന്നു. ആദ്യം ഞാൻ അമീനിലേക്ക് പോകുന്നു. അമീൻ, സ്ഥാനാർത്ഥി എന്താണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ ആദ്യ പാലം കടന്നു എന്ന വലിയ ആത്മവിശ്വാസം യു ഡി എഫ് ക്യാമ്പിനുണ്ട്. അതുമാത്രമല്ല എന്താണ് വികസനത്തെക്കുറിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ഒരു സീസൺഡ് രാഷ്ട്രീയക്കാരനെ പോലെ തന്നെ ചാണ്ടിയമ്മൻ സംസാരിക്കുന്നുമുണ്ട്. പൂർണ്ണമായും പുതുപ്പള്ളി ഒരു തെരഞ്ഞെടുപ്പ് ആവേശത്തേക്ക് വൈബിലേക്ക് എത്തിക്കഴിഞ്ഞോ അമീൻ? കോൺഗ്രസ് ക്യാമ്പ് ഏതായാലും ആ ഒരു ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഹാഷ്മി. നാളെയും മറ്റന്നാളുമായി ഇടതു സ്ഥാനാർത്ഥിയും എൻ ഡി എ സ്ഥാനാർത്ഥിയും രംഗപ്രവേശം ചെയ്യുന്നതോടുകൂടി പുതുപ്പള്ളിയിൽ പൂർണ്ണമായും ആ പുതുപ്പള്ളി പോരിന്റെ ആവേശം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് അല്ലെങ്കിൽ അതിനൊരു കേളികൊട്ടുണരും എന്ന് തന്നെ പറയാം. യു ഡി എഫ് ഏതായിരുന്നാലും ആദ്യത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, അതിവേഗം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ബഹുദൂരം പ്രചരണ പരിപാടികളെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. മണ്ഡലത്തിലുടനീളം ചണ്ടിയുമ്മന് വേണ്ടിയുള്ള ചുവരെടുത്തുകൾ ആരംഭിച്ചു കഴിഞ്ഞു, ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വം വലിയ പ്രതീക്ഷയിലാണ്. അവർ പറയുന്നത് വിജയത്തിൽ അവർക്കൊരു ആശങ്കയുമില്ല, വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ അവർക്കൊരു സംശയവുമില്ല. പക്ഷേ ഇടതു ക്യാമ്പ് പ്രചരിപ്പിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ സഹതാപ തരംഗത്തിലൂടെ വോട്ടു നേടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അത് മാറ്റിവെച്ച് കൃത്യമായ രാഷ്ട്രീയത്തോടെ തെരഞ്ഞെടുപ്പ് നേരിടണം എന്നൊരു വെല്ലുവിളിയും ഇടതു നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട്. അതിന് പറയുന്ന മറുപടി, കോൺഗ്രസ് നേതാക്കൾ പറയുന്ന മറുപടി, ഒരു തരത്തിലും സഹതാപ തരംഗം പറഞ്ഞ് പുതുപ്പള്ളിയിൽ വോട്ട് തേടേണ്ട ഗതികേട് കോൺഗ്രസിനില്ല. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉയർത്തി ഭരണ പരാജയം ഉയർത്തിക്കാട്ടി തന്നെയായിരിക്കും വോട്ട് തേടുക എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായ രാഷ്ട്രീയം പറയുമ്പോഴും ഇക്കണ്ട കാലമത്രയും പുതുപ്പള്ളിയുടെ ഓരം ചേർന്ന് നിന്ന്, പുതുപ്പള്ളിയോടൊപ്പം ചേർന്ന് നിന്ന്, പുതുപ്പള്ളിയുടെ മനസ്സ് കീഴടക്കിയ ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം പുതുപ്പള്ളിയിലെ ഓരോ മൺതരികളിലുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതെ തെരഞ്ഞെടുപ്പിനെ നേരിടും, അങ്ങനെ ഒരു പ്രചരണം ഉണ്ടാകുമെന്ന് ഇടതു ക്യാമ്പ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുകൂടിയും നേതാക്കൾ പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതെ വായടപ്പിക്കുകയാണ് ഇടതു ക്യാമ്പ് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഏതായിരുന്നാലും അങ്ങനെ ഉമ്മൻചാണ്ടിയെ പാടെ അവഗണിച്ചുകൊണ്ടൊരു പ്രചരണം ഏതായാലും പുതുപ്പള്ളിയിൽ ഉണ്ടാകില്ല. ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞ് സഹതാപ തരംഗം കൂടി ലക്ഷ്യമിട്ടുള്ള ഒരു പ്രചരണമായിരിക്കും. അതേസമയം കൃത്യമായ രാഷ്ട്രീയം പറയുകയും ചെയ്യുമെന്ന് നേതാക്കൾ പറയുന്നുണ്ട്. ചാണ്ടിയുമ്മനും ഇന്നലെ അതുതന്നെയാണ് പറഞ്ഞത്. താരതമ്യം ചെയ്താൽ, അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പുതുപ്പള്ളിയിൽ വന്ന വികസനം, പിണറായി അധികാരത്തിലേറിയതിനു ശേഷം പുതുപ്പള്ളിയിൽ ഉണ്ടായ വികസന മാറ്റം, ഇങ്ങനെ ഒരു താരതമ്യം ഇടയ്ക്ക് ചില ഇടതു നേതാക്കൾ നടത്തിയിരുന്നു. അങ്ങനെ ഒരു താരതമ്യത്തിന് ഇടതു നേതാക്കൾ തയ്യാറാണെങ്കിൽ കോൺഗ്രസും തയ്യാറാണ്. താരതമ്യം ചെയ്താൽ ഒരുപാട് പറയാനുണ്ടെന്ന് കൂടി ചാണ്ടിയുമ്മൻ പറഞ്ഞു വെക്കുന്നു. ഭരണത്തിന്റെ വിലയിരുത്തലാണ് എന്ന് പറയാൻ CPM നേതൃത്വത്തെ ഇന്നലെ ചാണ്ടിയുമ്മൻ വെല്ലുവിളിക്കുകയും ചെയ്തു. അങ്ങനെ കൃത്യമായ ഒരു രാഷ്ട്രീയ പോരാട്ടം പുതുപ്പള്ളിയിൽ തുടങ്ങിക്കഴിഞ്ഞു. അതിനിടെയാണ് ഇന്നലെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് ഇടതു നേതൃത്വം വലയെറിഞ്ഞിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി വന്നത്. നിബു ജോൺ ഉമ്മൻചാണ്ടിയോടൊപ്പം ചേർന്ന് നടന്നിരുന്ന, ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ, കോട്ടയത്തെ പ്രമുഖനായ, A ഗ്രൂപ്പിന്റെ പ്രമുഖനായ നേതാവായിട്ടുള്ള നിബു ജോണിനെ ലക്ഷ്യമിട്ടൊരു നീക്കം ഇടതു ക്യാമ്പ് നടത്തിയെന്നൊരു വാർത്ത ഇന്നലെ വന്നു. പക്ഷേ ഇന്നലെ തന്നെ ആ ഒരു വാർത്ത മണ്ഡലത്തിന്റെ ചുമതല കൂടിയുള്ള ഇടത് പ്രചരണത്തിന്റെ ഇടതു തെരഞ്ഞെടുപ്പ് പ്രവർത്തന ചുമതലയുള്ള മന്ത്രി വാസവൻ നിഷേധിച്ചു. ഇന്നിപ്പോൾ നിബു ജോൺ തന്നെ അത്തരമൊരു വാർത്ത നിഷേധിച്ചു 24ലൂടെ. കോൺഗ്രസിന്റെ മറ്റു നേതാക്കളും, കോൺഗ്രസിൽ നിന്ന് ആരും അങ്ങനെ പാർട്ടിയെ ചതിച്ചു പോകില്ല, പിന്നിൽ നിന്ന് ആരും കുത്തില്ല, കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ഇടതു നേതൃത്വത്തിന് സ്ഥാനാർത്ഥിയാക്കാൻ കിട്ടുമെന്നൊരു പ്രതീക്ഷ വേണ്ട എന്ന് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നു, ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പക്ഷേ അപ്പോഴും നിബു ജോണിന് പാർട്ടിയോട് ചില അസ്വാരസ്യങ്ങളുണ്ട്, നീരസങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം, അതിനുശേഷം ഇങ്ങോട്ട് നടന്ന പാർട്ടിയുടെ പല വേദികളുണ്ട്, ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനങ്ങളായിരുന്നാലും മറ്റ് പാർട്ടി നേതൃയോഗങ്ങളിലും ഉമ്മൻചാണ്ടി അന്തരിക്കുമ്പോൾ പുതുപ്പള്ളി വീട്ടിൽ ആത്യന്തം ഏറ്റവും രാവിലെ മുതൽ ഏറ്റവും അവസാനം വരെ നിബു ജോൺ എന്ന വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതാണ്. അപ്പോ ഒരു മുറികണ്ടൻ ചാട്ടത്തിന്റെ ആലോചനയൊക്കെ അയാൾ നടത്തുമോ എന്ന കാര്യം ചോദ്യചിഹ്നമാണ്.